മീഡിയ വൺ ചാനൽ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ആദ്യം എന്ന മട്ടിൽ ഒരു വാർത്താ ബുള്ളറ്റിൻ അവതരിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച അവതാരകൻ വാർത്ത അവതരിപ്പിക്കുന്നു എന്നതായിരുന്നു അത്. പക്ഷേ മീഡിയ വൺ പച്ചയ്ക്ക് ആളെ പറ്റിക്കുകയായിരുന്നു ഇതിലൂടെയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാൽ അതിന് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളോട് അഥവാ ഇൻപുട്ടിനോട് പ്രതികരിക്കാൻ കഴിയണം. ഗൂഗിൾ അസിസ്റ്റിലും അലക്സയിലും ചാറ്റ് ജി പി ടിയിലുമൊക്കെ കളിച്ചു തീർക്കുന്ന തലമുറയുടെ മുന്നിലേക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരകൻ എന്നൊക്കെ പറഞ്ഞ് ഒരു അവതാറിനെ ഇറക്കിവിട്ടത്. അതെ, മീഡിയ വണ്ണിൽ വാർത്ത അവതരിപ്പിച്ചത് ഒരു അവതാറായിരുന്നു. വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയാവും, വീഡിയോകൾ അവതരിപ്പിക്കാൻ ഇത്തരം അവതാറുകൾ ലഭിക്കുന്ന ഒട്ടേറെ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് തുറന്നു വരും. അതിലൊന്ന് ഇതാ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. മീഡിയ വൺ കഴിഞ്ഞ ദിവസം AI എന്ന പേരിൽ വാർത്ത അവതരിപ്പിച്ച ആ അവതാരകൻ അതൊരു അവതാറായിരുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം അവതാറുകളെ, വീഡിയോ അവതരിപ്പിക്കുന്ന തരം അവതാറുകളുള്ള നിരവധി സൈറ്റുകൾ തുറന്നു വരുന്നതാണ്. അങ്ങനെ ഒരു സൈറ്റിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് app.li.io എന്ന് പറയുന്ന ഒരു ആപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് അക്കൗണ്ട് ഉണ്ടാക്കി ഇതിൽ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ വരുന്ന പേജിൽ ഹോം, വീഡിയോസ്, ടെംപ്ലേറ്റ്സ്, ക്രിയേറ്റ് അവതാർ, അവതാർസ് ലൈബ്രറി, അങ്ങനെ കുറേയേറെ ഓപ്ഷനുകളുണ്ട്. ഈ അവതാർസ് ലൈബ്രറിയിൽ കയറിയാൽ നമുക്ക് നമ്മുടെ വീഡിയോ അവതരിപ്പിക്കേണ്ട അല്ലെങ്കിൽ വാർത്ത അവതരിപ്പിക്കേണ്ട അവതാരകളുടെ അല്ലെങ്കിൽ അവതാറുകളുടെ ഒരു ലിസ്റ്റ് കിട്ടും. ഇതിൽ നമുക്ക് ഇപ്പോൾ മാക്സ് എന്ന ഒരു അവതാറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ പേജിൽ ഒരു ബോക്സ് കാണാം, അവതാറിന് താഴെയായി ഒരു ബോക്സ് കാണാം. ഇവിടെ നമുക്ക് ആവശ്യമായ സ്ക്രിപ്റ്റ് ടെക്സ്റ്റായി ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തത് വേണമെങ്കിലും ശബ്ദം വേണമെങ്കിലും അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഈ ശബ്ദം അവതാർ അവതരിപ്പിക്കും. നമുക്ക് സ്ക്രിപ്റ്റാണ് കൊടുക്കാനുള്ളത്. ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുക, ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇവിടെ പ്ലേ ചെയ്താൽ അവതാർ അത് വായിക്കും. മീഡിയ വൺ ചാനൽ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ആദ്യം എന്ന മട്ടിൽ ഒരു വാർത്താ ബുള്ളറ്റിൻ അവതരിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച അവതാരകൻ വാർത്ത അവതരിപ്പിക്കുന്നു എന്നതായിരുന്നു അത്. പക്ഷേ മീഡിയ വൺ പച്ചയ്ക്ക് ആളെ പറ്റിക്കുകയായിരുന്നു ഇതിലൂടെയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിനുശേഷം ഇവിടെ റെൻഡർ എന്നൊരു ബട്ടണുണ്ട്. ഈ റെൻഡർ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള തരത്തിൽ കിട്ടും. മിക്ക സൈറ്റുകളും ഇതിൻ്റെ ഒരു മിനിറ്റ് വീഡിയോ ആദ്യമായി ഉപയോഗിക്കുന്നവർക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു പെയ്ഡ് വേർഷനിലേക്ക് പോകേണ്ടി വരും. പണം കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. മീഡിയ വൺ അതുപോലെ പണം കൊടുത്തിട്ടായിരിക്കണം ഒരു അവതാരനെ വാങ്ങിച്ചതും ഇന്നലെ വാർത്ത അവതരിപ്പിച്ചതും. ഇപ്പോൾ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. വാച്ച് എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ ആ വീഡിയോയിലേക്ക് പോകും. ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ഡൗൺലോഡ് ബട്ടണിൽ പ്രസ് ചെയ്താൽ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. മീഡിയ വൺ ചാനൽ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ആദ്യം എന്ന മട്ടിൽ ഒരു വാർത്താ ബുള്ളറ്റിൻ അവതരിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച അവതാരകൻ വാർത്ത അവതരിപ്പിക്കുന്നു എന്നതായിരുന്നു അത്. പക്ഷേ മീഡിയ വൺ പച്ചയ്ക്ക് ആളെ പറ്റിക്കുകയായിരുന്നു ഇതിലൂടെയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഈ വീഡിയോ നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാൻ കഴിയും. എഡിറ്റ് ചെയ്ത് മറ്റ് സ്റ്റോറികൾ അല്ലെങ്കിൽ വാർത്താ സ്റ്റോറികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബുള്ളറ്റിനാക്കാൻ കഴിയും. പണം കൊടുത്ത് കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോകൾ നമുക്ക് ഇത്തരം അവതാറുകളിലൂടെ സൃഷ്ടിക്കാൻ കഴിയും. അനിമേഷൻ്റെയും ഗ്രാഫിക്സിൻ്റെയും സാധ്യതകൾ ഉപയോഗിക്കുന്ന ഈ അവതാറുകൾ ഏത് ഭാഷയിൽ വേണമെങ്കിലും സംസാരിക്കും. പക്ഷേ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ അവയ്ക്ക് കഴിയില്ല. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വിവരം അതേപടി ഇങ്ങോട്ട് ആവർത്തിക്കാൻ മാത്രമേ ഇവയ്ക്ക് സാധിക്കൂ. ഇതിന് പിന്നിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനും മറ്റുമായി മനുഷ്യൻ്റെ പ്രയത്നം വേണമെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ നിലവിലുള്ള അവതാരകർക്കും മാധ്യമപ്രവർത്തകർക്കും ഈ അവതാർ ഒരു ഭീഷണിയൊന്നുമല്ല. കുവൈറ്റിലെ മാധ്യമ സ്ഥാപനമായ കുവൈറ്റ് ന്യൂസ് ഏപ്രിൽ 11-ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരകയെ പരിചയപ്പെടുത്തിയിരുന്നു. അതും ഒരു അവതാർ തന്നെയായിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തയായ ആ സംഭവത്തിൻ്റെ ചുവട് പിടിച്ചാണ് മീഡിയ വൺ ഒരു ചെറിയ ഗിമ്മിക്ക് കാണിച്ച് നമ്മൾ മലയാളികളെ പറ്റിക്കാൻ നോക്കിയത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ച അതിവേഗമാണ് നടക്കുന്നത്. അതുകൊണ്ട് സമീപഭാവിയിൽ തന്നെ AI അവതാരകർ ന്യൂസ് റൂമുകളിൽ എത്തിയേക്കാം. അവർ വാർത്തകൾ തയ്യാറാക്കുകയും അവതരിപ്പിക്കുകയും അവയിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തേക്കാം. അതിന് പക്ഷേ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അതൊരു പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ജോലിക്ക് വെല്ലുവിളിയും സൃഷ്ടിച്ചേക്കാം.